മലയാളത്തിലും തമിഴിലും നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് തന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നടിയാണ് നിമിഷ സജയൻ. ഇപ്പോൾ സിദ്ധാർത്ഥിനൊപ്പം തമിഴിൽ അഭിനയിച്ച ചിത്ത എന്ന സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് നിമിഷ സജയൻ പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു നിമിഷ സജയൻ ചിത്ത എന്ന സിനിമയെക്കുറിച്ചും അതിലെ ശക്തി എന്ന തന്റെ കഥാപാത്രത്തെക്കുറിച്ചും താൻ മനസ്സിലാക്കിയതിനെ കുറിച്ചൊക്കെ നിമിഷ സംസാരിക്കുന്നത്. ചിത്ത സിനിമയുടെ അവസാനം തനിക്കുണ്ടായ ഒരു ദുരനുഭവം പറയുമ്പോൾ വിറയ്ക്കുന്ന ആ ഒരു സീൻ സിനിമയുടെ തുടക്കത്തിൽ ഒരു സീനിലും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഇത് കാണിക്കുന്നത്. ചിത്തയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത ആദ്യത്തെ ടേക്ക് സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു ടേക്കിൽ ഞാൻ കുറേ കരഞ്ഞിരുന്നു, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അത്ര കരയേണ്ട എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. സംഭവം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞു, അതിൽ ചെറിയൊരു മാറ്റം വന്നു കാണും. ഇതിൽ ഇങ്ങനെ സംഭവിച്ചു എന്നത് ഉൾക്കൊണ്ടിട്ടാകും സംഭവിച്ചത് സംഭവിച്ചു. അവളൊരു അതിജീവിതയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്നു കരയുന്ന സീനായിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. സങ്കടമുള്ളിൽ വെച്ചിട്ട് കുറച്ചായിട്ട് അത് കാണിച്ചാൽ മതിയെന്നാണ് ഡയറക്ടർ പറഞ്ഞത്. ആ ആദ്യ ടേക്കിൽ ഞാൻ കരഞ്ഞത് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയായിരുന്നു. നമുക്ക് ചുറ്റുമായി നമ്മൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഒരു വാർത്ത വായിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ ഉള്ളിൽ അതുണ്ടാകും, എന്നിട്ട് നമ്മളെല്ലാം എല്ലാവരും മറന്നുപോകും. പക്ഷേ ഇത് ഒരു സിനിമയിലൂടെ കാണിക്കുമ്പോൾ അത് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നും നിമിഷ പറയുന്നുണ്ട്. ചിത്തയിൽ തനിക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഇല്ല, എന്നിട്ടും താൻ ആ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത് ക്ലൈമാക്സിൽ ഈ ഒരൊറ്റ സീനുള്ളത് കൊണ്ട് മാത്രമാണ്. അതെനിക്ക് ചെയ്യണമായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് സിനിമയുടെ ക്ലൈമാക്സ് സീൻ. ശക്തി എന്ന കഥാപാത്രം ശരിക്കും അവളാണ് ശക്തി. കുറേ സ്ത്രീകൾക്ക് ശക്തിയെ റിലേറ്റ് ചെയ്യുവാൻ സാധിക്കും. അത് ഒരു സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്നതാണ് എന്നല്ല, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. തനിക്കിത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണെന്നും നിമിഷ സജയൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആക്ഷനും കട്ടനുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അത്ര മനോഹരമായി എഴുതിയ സ്ക്രിപ്റ്റാണത്. എല്ലാ ക്രെഡിറ്റും ഡയറക്ടർക്ക് മാത്രമാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അഭിനയിക്കുന്നവർക്ക് അത് അതുപോലെ തന്നെ ചെയ്യുവാൻ വളരെ എളുപ്പമാണെന്നും നിമിഷ സജയൻ കൂട്ടിച്ചേർക്കുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ പോച്ചർ എന്ന സീരീസിലെ അഭിനയത്തിനും വലിയ സ്വീകാര്യത തന്നെയാണ് നിമിഷ സജയന് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നടി കൂടിയാണ് നിമിഷ സജയൻ. ആദ്യ ചിത്രമായ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മുതൽ തന്നെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന സൂക്ഷ്മത വ്യക്തമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മാലിക്, ചിത്ത, ഈട, ഒരു കുപ്രസിദ്ധ പയ്യൻ, നായാട്ട്, ഒരു തെക്കൻ തല്ലുകേസ്, തുറമുഖം, സ്റ്റാൻഡപ്പ്, ജിഗർത്തണ്ട, XX തുടങ്ങി പോച്ചർ വരെ നിമിഷ സജയൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയിലെ അഡ്വക്കേറ്റ് ക്ലാര എന്ന കഥാപാത്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നിമിഷ സജയന് ലഭിച്ചിരുന്നു. അടുത്തിടെ താൻ സിനിമകളിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്നുവെന്ന വിമർശനങ്ങളിൽ മറുപടിയുമായി നിമിഷ സജയൻ എത്തിയിരുന്നു. താൻ എങ്ങനെയാണെന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും അറിയാം, എന്നിട്ടും അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടുന്നില്ല എന്നാണ് നിമിഷ സജയൻ അന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഹാപ്പി മോഡുള്ള സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ അവയ്ക്ക് ആഴം കുറവാണെന്ന് തോന്നാറുണ്ടെന്നും മറുപടിയായി അന്ന് നിമിഷ സജയൻ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.